നമസ്കാരം പൈലറ്റ് ഓൺ വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറോണ സമയത്ത് നമ്മളെ പേടിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരെണ്ണം പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്ന് ജീവിതത്തിൽ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല കംപ്ലീറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് കട്ട് ഓഫ് ആയത് മെട്രോ ഇല്ല ബസ്സസ് ഇല്ല ഓട്ടോ ഇല്ല ടാക്സി ഇല്ല ഒന്നുമില്ല ആ സമയത്താണ് ആളുകൾ ചിന്തിച്ചത് സ്വന്തമായ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് സോ ഫസ്റ്റ് പ്രിഫറൻസ് ബൈക്കായിരുന്നു ടു വീലേഴ്സ് ആയിരുന്നു പക്ഷേ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് ആളുകളിൽ കൂടുതലുള്ള ഫാമിലി ആലോചിച്ചത് ഒരു കാറ് വാങ്ങിക്കണമെന്നായിരുന്നു കാറ് വാങ്ങിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ആളുകളുടെ ചിന്ത ഡീസലിൻ്റെ വില എത്ര പെട്രോളിൻ്റെ വില എത്ര എന്നാണ് ഇന്നത്തെ ഡീസലിൻ്റെ വില ഏകദേശം 74 രൂപയും ചില്ലറയുമാണ് പെട്രോളിൻ്റെ വില 81 രൂപയും ചില്ലറയുമാണ് സോ അങ്ങനെ വന്നപ്പോൾ ഒരു കിലോമീറ്റർ ഓടാനായിട്ട് ഒരു ആൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 4 to 5 രൂപയാണ് ഒരു ഒരു ആവറേജ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തുള്ളത് പിന്നെയും കോസ്റ്റ് കുറഞ്ഞ് ഓടിക്കാൻ പറ്റുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇലക്ട്രിക് വാഹനം ഏകദേശം 1 കിലോമീറ്റർ ഓടാൻ 1 രൂപ 1.5 രൂപ ആ റേഞ്ചിൽ റണ്ണിങ് കോസ്റ്റ് വരും അപ്പോൾ പക്ഷേ വാഹനത്തിന് വില കൂടുതലാണ് സോ ഇതിനെല്ലാം കൂടി ഒരു സൊല്യൂഷൻ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ വന്നൊരു സൊല്യൂഷൻ ആണ് CNG എന്നുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മേജോ മോട്ടേഴ്സിലാണ് മാരുതിയുടെ അരീന ഷോറൂമാണ് മേജോ മോട്ടേഴ്സ് മേജോ മോട്ടേഴ്സിന് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് എൻ്റെ ജിപ്സി സർവീസിന് വന്നപ്പോഴാണ് അന്നാണ് ഞാൻ മേജോ മോട്ടേഴ്സ് എന്നുള്ളൊരു ഒരു ഷോറൂമിനെ പറ്റി കൂടുതൽ അറിയുന്നത് ഐ വാസ് റിയലി ഹാപ്പി മാരുതിയുള്ള എല്ലാ ആളുകളും ഇവിടെ സർവീസിന് വന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കുറേ ആളുകളൊക്കെ വന്നു എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു ഇനിയും ആളുകൾ വരാനുണ്ടെങ്കിൽ സർവീസ് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ വരണം ഇറ്റ്സ് റിയലി ഗുഡ് അത് മേജോ മോട്ടേഴ്സ് ഉള്ളത് എറണാകുളത്ത് നമ്മുടെ വൈറ്റില കുണ്ടന്നൂർ ബൈപ്പാസിൽ റോഡ് സൈഡിൽ തന്നെ ഒരു വലിയ അരീന ഷോറൂം നമുക്ക് കാണാം അതുപോലെ തന്നെ ഇന്ന് സൺഡേ ആണ് സൺഡേയും ഇവിടെ സർവീസിന് ഭയങ്കര തിരക്കാണ് സോ അതുകൊണ്ടാണ് നമ്മൾ സൺഡേ തന്നെ ശരിക്കും തിരക്കുണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് വന്നാണ് സൺഡേ പക്ഷേ ഇവിടെ സർവീസിന് ഗംഭീര തിരക്കാണ് എന്താണെങ്കിലും ഇവിടുന്നാണ് നമ്മൾ സെലീറിയോ എന്ന് പറയുന്ന ഈ CNG വെച്ച് വാഹനം എടുക്കുന്നത് എന്തുകൊണ്ട് സെലീറിയോ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് നമ്മൾ സെലീറിയോ എടുത്തത് പക്ഷേ മാരുതിയുടെ ഈ ഒരു അരീനയിൽ ഒരുപാട് വാഹനങ്ങൾ CNG വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ പുതിയ എസ്പ്രസോ എർട്ടിഗ അതുപോലെ ഓൾട്ടോ വാഗണാർ ഇങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളിലും നമുക്കിപ്പോൾ CNG അവൈലബിൾ ആണ് റണ്ണിങ് കോസ്റ്റും അതുപോലെ വാഹനത്തിൻ്റെ വിലയും എല്ലാം കുറവുള്ള ഒരു 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 പാക്കേജായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വാഹനങ്ങളാണ് CNG വെച്ച മാരുതിയുടെ വാഹനങ്ങൾ സോ അത് എൻ്റെ ഒരു ഡ്രൈവാണ് ഞാനിന്ന് പോകുന്നത് കോതമംഗലത്തേക്കാണ് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് സോ ആ വാഹനവുമായിട്ട് CNG വാഹനവുമായിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത് ഒരു മൊത്തം ഒരു റിയൽ ലൈഫിൽ എത്രമാത്രം ഇതിനെ CNG നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് നമുക്ക് ഈ കംപ്ലീറ്റ് എപ്പിസോഡിൽ അറിയാം മാരുതിയുടെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ വാഹനത്തിലും അരീനയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്വിഫ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ മോഡൽസിലും നമുക്ക് CNG അവൈലബിൾ ആയിരിക്കും അതും VXI എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും താഴെ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് സ്റ്റാർട്ടിംഗ് മോഡലിൽ തൊട്ട് നമുക്ക് CNG അവൈലബിൾ ആയിരിക്കും ഒരുപാട് ടാക്സിക്കാർ CNG ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ആ ടാക്സിക്കാർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റണ്ണിങ് കോസ്റ്റും അതുപോലെ വാഹനത്തിൻ്റെ വിലയും എല്ലാം കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്റ്റാർട്ടിംഗ് മോഡലാണ് ടോർ H2 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് മോഡൽ സെലീറിയാണ് ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പരിചയപ്പെടുന്നത് ഗവൺമെൻറ് തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നതാണ് CNG കാരണം ഇപ്പോൾ CNG ബസ്സസ് ഉണ്ട് ടാക്സികൾ കാർസ് CNG ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോസ് ഡീസലും പെട്രോളും എല്ലാം മാറി ഒരു പെട്രോളിൽ നിന്ന് ഡീസൽ ആയിരുന്നു ഡീസലിന് ശേഷം ഇപ്പോൾ CNG ആണ് ഒട്ടുമിക്ക ഓട്ടോസും ഇലക്ട്രിക് ഉണ്ട് എന്നാൽ പോലും CNG ഓട്ടോസും ഉണ്ട് സോ അങ്ങനെ ആണ് ഒരു CNG ഇത്രയും കാലം ഒരുപാട് വർഷമായിട്ട് CNG അവൈലബിൾ ആണ് പക്ഷേ ഇപ്പോഴാണ് ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായി വാഹനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയ സമയത്താണ് കൂടുതൽ CNG പോപ്പുലർ ആയി വരുന്നത് സോ ഇന്ന് നമ്മൾ കാണുന്നത് സെലീറിയോയുടെ ടോർ H2 എന്ന് പറയുന്ന CNG വാഹനമാണ് S-CNG എന്നാണ് മാരുതി തന്നെ വിളിക്കുന്നത് നമുക്ക് S-CNG കാണാം മാരുതിയുടെ സെലീറിയോ നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വാഹനം ഈ വാഹനം റോഡിൽ നമ്മൾ ഇഷ്ടംപോലെ കണ്ട് ഒരുപാട് പേര് ഓൺ ചെയ്യുന്ന വാഹനവുമാണ് എന്നാൽ ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം ഇതിൻ്റെ ഉണ്ട് നമ്മളിപ്പോൾ ഈ ഓടിക്കുന്ന വാഹനം അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് H2 എന്ന് പറയുന്നത് ടോർ H2 എന്ന് പറയുന്ന ബേസ് മോഡൽ വാഹനമാണ് അത് നോർമലി ടാക്സി എല്ലാം ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ ഒരു നമുക്ക് പോക്കറ്റിൽ പൈസ കിടന്നോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഈ വാഹനം അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഈ ബമ്പറിൻ്റെ ഡിസൈനാണ് ഫോഗ് ലാമ്പ് വരുന്നില്ല H2 അത് H2 എന്ന് പറയുമ്പോൾ ഹമ്മർ ആണ് എന്ന് വിചാരിക്കരുത് ഇത് ടോർ H2 ഇത് അതിൻ്റെ ബമ്പറിന് വന്നിരിക്കുന്ന ഫോഗ് ലാമ്പ് ഇല്ല ഈ ഒരു പീസ് ഫേസ് ലിഫ്റ്റഡ് വേർഷനിലാണ് വന്നിരിക്കുന്നത് നേരത്തെ ഒരു കംപ്ലീറ്റ് സിംഗിൾ പീസായിരുന്നു ബമ്പർ
അതുപോലെ തന്നെ ഗ്രില്ല് പുതിയതാണ്, ഈ ഒരു ഭാഗവും പുതിയതാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും ഫ്രണ്ടിൽ നോക്കുമ്പോഴും ഇല്ല. പിന്നെ സൈഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും എക്സ് ടൂവിൽ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഒ ആർ വിയമും അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും ബ്ലാക്ക് ആണ്. വേറെ വ്യത്യാസങ്ങളൊന്നും സൈഡിലില്ല. അലോയ് വീൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ടയറും പ്രോപ്പറായിട്ട് സ്റ്റീൽ വീൽസ് കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ സൈഡും നോക്കുമ്പോൾ. ടൂർ എക്സ് ടു എന്ന് പറയുന്ന വേരിയൻറ്റിൽ വീൽ സൈസ് വരുന്നത് 13-inch സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കിക്കഴിയുമ്പോഴും ഫേസ് ലിഫ്റ്റഡ് വേർഷൻ വന്നപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ബമ്പറിൽ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വേരിയൻറ്റിൽ ടൂർ എക്സ് ടു എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഇത് സ്റ്റിക്കറാണ്. അതുപോലെ തന്നെ ടൂർ എക്സ് ടു എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു ഹാൻഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് എനിക്ക് നേരത്തെ സെലീറി ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഏതാണെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു പാർട്ട് നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫേസ് ലിഫ്റ്റിന് മുമ്പുള്ള സെലീറിയിൽ ഇല്ല. അതുപോലെ തന്നെ ഇതാണ് സി എൻ ജി സെറ്റപ്പ്. ഇത് 8 kg സി എൻ ജി ടാങ്കാണ്. അതുപോലെ തന്നെ ഈ സി എൻ ജി ടാങ്ക് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പേടിക്കുന്നത് പോലെ ഇതിനകത്തൊരു ബൂട്ട് സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഇത് വെച്ച് കഴിഞ്ഞ് ഈ സ്പെയർ വീല് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് 235 L ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഇത് കവർ ചെയ്ത് ഇത്രയും ഭാഗം നമുക്ക് പിന്നെയുള്ള ബൂട്ട് സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ചെറിയ വാഹനത്തിൽ പോലും. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പണ്ടൊക്കെ സി എൻ ജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് വണ്ടി എന്ന് പറയുമ്പോൾ, പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഗ്യാസ് വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. അന്നൊക്കെ എൽ പി ജി ആണ്, കുറ്റിയൊക്കെ തിരിച്ചു വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നേരത്തെ ഗ്യാസ് വാഹനങ്ങളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കമ്പനി തന്നെ ഫിറ്റഡ് വരുന്നുണ്ട്. അവർക്ക് ഏകദേശം 5 years തന്നെ വാറണ്ടിയും എല്ലാം കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് വാറണ്ടിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പാർട്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. എന്താണെങ്കിലും ഇപ്പോൾ കമ്പനി തന്നെ ഫിറ്റഡ് സി എൻ ജി ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് സി എൻ ജി വാഹനങ്ങൾ മേടിക്കാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ സെലേറിയോയുടെ എച്ച് ടു അല്ലെങ്കിൽ ടോർ എച്ച് ടു എന്ന് പറയുന്ന വേരിയൻ്റാണിത്. ബേസ് വേരിയൻ്റ് ആണ്. അതിൻ്റെ ഇൻറ്റീരിയറിൽ വലിയ വ്യത്യാസമൊന്നും ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോഴില്ല. ആകെയുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ വ്യത്യാസം മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് പവർ വിൻഡോ ഒന്നുമില്ല. നമുക്ക് മാനുവലി നമുക്ക് വിൻഡോ താത്തണം. അതുപോലെ തന്നെ എ സി ഉണ്ട് ഇതിനകത്ത്. ഒരു മാനുവൽ 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ മ്യൂസിക് സിസ്റ്റം ഇല്ല. മ്യൂസിക് സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് വെക്കണം. ഇത് ബേസ് വേരിയൻ്റ് ആണ്. പക്ഷേ പവർ സ്റ്റിയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇതാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റഡിലേക്ക് വന്നപ്പോൾ സെലേറിയോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പക്ഷേ സി എൻ ജിയിലേക്ക് വന്നപ്പോൾ ഉള്ള ഏക വ്യത്യാസം ഇവിടെ കാഴ്ചയിൽ നമുക്കുള്ളത് ഈ ഒരു സ്വിച്ചിൻ്റെയാണ്. ഈ സ്വിച്ച് ഒരു ഓട്ടോ സ്വിച്ച് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത് സി എൻ ജി ആണ്. സി എൻ ജി അതിൽ ഒരു ഡിഫോൾട്ട് സ്വിച്ചായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു പൊസിഷനിൽ നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സി എൻ ജിയിലാണിപ്പോൾ. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്രോളിലായിരിക്കും ഇത് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ പെട്രോളിൽ സ്റ്റാർട്ടായി ഒരു 5 seconds കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സി എൻ ജിയിലേക്ക് മാറും. അതാണ് ഓട്ടോ സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി അല്ല നമുക്ക് പെട്രോളിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ എന്ന് വരും. പെട്രോളിലായിരിക്കും സ്റ്റാർട്ടിങ്ങും അതുപോലെ റണ്ണിങ്ങും എല്ലാം. സോ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ പെട്രോളും അതിനുശേഷം സി എൻ ജിയിലേക്ക് സ്വിച്ച് ചെയ്യും. സോ അതാണ് ഈ സ്വിച്ച്, ഓട്ടോ സ്വിച്ച് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഒരു ലോങ് റണ്ണിൽ സി എൻ ജി എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും ഞാൻ ചെറുപ്പത്തിലേക്ക് ഓർക്കേണ്ട. എൽ പി ജി ഒക്കെ വെച്ച് കഴിയുമ്പോൾ അതായിരുന്നു വരിക, ഒരു എഞ്ചിൻ പ്രശ്നം വരും അങ്ങനെയുള്ള കാര്യം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതി തന്നെ ഇപ്പോൾ ഫിറ്റഡായിട്ട് ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. പക്ഷേ ഇത് ലോങ് റണ്ണിൽ ഒരു റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ഒരാളുണ്ട്. അതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ സെലേറിയോ തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എനിക്ക് സെലേറിയോ ഉണ്ടായിരുന്നെങ്കിൽ ഈ അടുത്തിടയ്ക്കാണ് നമ്മൾ സെലേറിയോ വിട്ടത്. സോ സെലേറിയോ ഒത്തിരി പ്രൂവ് ചെയ്തൊരു വാഹനമാണ് മാരുതിയുടെ ലൈനപ്പിൽ. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള നമ്മളുടെ ഈ ടീമിലുള്ള വിനീഷ് ഒരുപാട് എനിക്ക് തോന്നുന്നു 2 years ഏകദേശമായിട്ട് സി എൻ ജി വെച്ച സെലേറിയോ ഉപയോഗിക്കുന്ന ഒരാളും കൂടെയാണ്. സോ അത് ആ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്ക് വിനീഷ് ഇപ്പോൾ ഷെയർ ചെയ്ത് തരും. വിനീഷ് കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് വിനീഷിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നിങ്ങളും കൂടെ അറിയണ്ടേ. സോ വിനീഷിൻ്റെ അടുത്ത് നമുക്കത് ചോദിക്കാം. സോ വിനീഷ് കൂടാ വരൂ. സോ വിനീഷ് നമ്മളുടെ കൂടെ തന്നെ എല്ലാ ഷൂട്ടിനും എല്ലാ കാര്യങ്ങൾക്കും വിനീഷ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ വിനീഷ് ഒരു എത്ര കൊല്ലമായിട്ട് ഉപയോഗിക്കുക? വിനീഷ് 2 years സി എൻ ജി വണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ. വിനീഷിനെ മീശ ഉണ്ട്, നിങ്ങളാരും പേടിക്കുന്നുണ്ട്, മീശ മാത്രമുള്ള ആൾ ഭാവ. അപ്പോൾ എന്താണെങ്കിലും 2 years സി എൻ ജി ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സി എൻ ജി? പെട്രോൾ ഉപയോഗിച്ചിരുന്നല്ലോ അതിന് മുമ്പ് അല്ലേ? പെട്രോളും ഡീസലൊക്കെ ഉപയോഗിച്ചിരുന്നു. സി എൻ ജി ശരിക്കും നമ്മൾ ടാക്സി ഫീൽഡിൽ ഇത് ഓൺലൈൻ ടാക്സി ആണെങ്കിലും ഇവിടെ കൊച്ചി സിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ, കൊച്ചി സിറ്റി എന്നല്ല ഇവിടെ സിറ്റികളിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും ടാക്സി ആണല്ലോ ലാഭകരമാണ് നോക്കുന്നത്. അതിൽ സി എൻ ജി നമുക്ക് ലാഭമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു ഇത് എടുക്കുമ്പോഴത്തേക്ക് സി എൻ ജി വന്ന് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ, ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ ഒന്നും നമുക്കറിയത്തില്ല.
പക്ഷേ എടുത്തു കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഓടിച്ചു ലാഭകരമായിരുന്നു ലോങ് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ കുറച്ചുകൂടെ മൈലേജ് കിട്ടുമായിരുന്നു അതായത് ഇപ്പോൾ ഒരു ഒരു 500 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ലോങ് പോവുകയാണെങ്കിൽ ഒരു 300 ഒക്കെ കിട്ടുമോ 300 കിലോമീറ്റർ ഒക്കെ ഓടാം 300 കിലോമീറ്റർ ഓടാം ലോങ്ങൊക്കെ പോകുമ്പോൾ ടാക്സിയൊക്കെ ഓടുമ്പോഴും അല്ലെങ്കിൽ ഒരു മൈലേജ് കൂടുതൽ കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ ഓടിക്കുമ്പോൾ നല്ല നന്നായിട്ടൊക്കെ ഓടിക്കും ഒരുപാടൊന്നും പൊളിച്ചൊന്നും നമ്മൾ ഓടിക്കില്ല കാരണം നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടണം കാശ് ലാഭിക്കണം ഒത്തിരി കാശുണ്ടാക്കിയോ കാശ് ഒത്തിരി ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താ പറഞ്ഞാൽ സാധാരണക്കാരുണ്ടാക്കിയോ വെറുതെ വെച്ചാൽ എന്താണെങ്കിലും അങ്ങനെ ഒരു ലാഭം ഉണ്ടാവണം എന്നുള്ള ഒരു വിചാരത്തോടെയാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ ചോദിക്കട്ടെ ഇപ്പം ഇതിനകത്ത് നമുക്ക് CNG ഒരു ഗേജ് കാണിക്കുന്നുണ്ട് നമുക്ക് എന്തോ ഒരു CNG ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള വാഹനങ്ങളെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മാരുതിയുടെ എല്ലാ ലൈനപ്പിലുള്ള വണ്ടിയിലും നമുക്ക് അതിനകത്ത് പെട്രോളിൻ്റെ പോലെ തന്നെ CNG ഉണ്ട് ആ പഴയ വണ്ടിയിൽ അതുണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന അതിനകത്തില്ലല്ലോ ഇല്ലല്ലോ ആ വണ്ടിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം ഇതിനകത്ത് ഇപ്പം എന്തോരം CNG ബാക്കി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് പോയി അടിക്കാൻ പറ്റുകയും ചെയ്യും സോ ഫിനീഷ് പറഞ്ഞ മറ്റൊരു കാര്യം നമ്മൾ CNG അടിക്കുമ്പോൾ എപ്പോഴും ടൈമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ അടിക്കുന്നത് രാവിലെ അടിക്കുകയാണെങ്കിൽ കുറച്ച് CNG മതി ഇതൊക്കെ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് പരിചയമാവും അല്ലേ അതുപോലെ തന്നെ എനിക്ക് ഫുൾ ടാങ്ക് അടിക്കുകയാണ് എപ്പോഴും നല്ലതെന്നും പറയും ഫുൾ ടാങ്ക് അടിക്കുന്നതാണ് നമ്മുടെ ഇപ്പോൾ CNG ഫുൾ ടാങ്ക് അടിക്കുന്നത് ഫുള്ള് തീർന്നതിന് ശേഷം ഫുള്ള് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് ഹാഫിൽ അല്ലാതെ കാൽ ടാങ്ക് ഉള്ളപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ടാങ്കിൽ ചെയ്യുവാണെങ്കിലും ഒരു കാൽ ടാങ്കിൽ ചെയ്യുവാണെങ്കിലും ഏകദേശം ഒരു 400 രൂപ റേഞ്ചിൽ വരും ഇതിപ്പോൾ നമ്മൾ ഫുള്ള് തീർന്നതിന് ശേഷം അടിക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു 9 കിലോ അടിക്കുവാണെങ്കിൽ CNG അടിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 530 ആ ഒരു റേഞ്ച് വരുള്ളൂ ഇതില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഹാഫ് ടാങ്ക് ആണെങ്കിലും കെജിൽ കാണിക്കുന്ന ഹാഫ് ടാങ്ക് കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇത് അടിക്കുമ്പോഴത്തേക്ക് ഏകദേശം 400 രൂപ അത് നമുക്കൊരു പ്രശ്നമാണ് മാനസികമായിട്ടൊരു പ്രശ്നമാണ് സോ എന്താണെങ്കിലും അത് ഫുള്ളായിട്ട് തീർന്നിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ കിലോമീറ്റർ ഒക്കെ ഓടിക്കാൻ പറ്റുന്നതാണ് ഉപയോഗിച്ച് ആളുകൾ പറയുന്നത് എന്താണെങ്കിലും ഇനിയിപ്പോൾ അത് മുഴുവൻ തീർന്നിട്ട് നമുക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പെട്രോളിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു ഗുണം കൂടെ ഉണ്ട് സോ ബേസിക്കലി ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് CNGയുടെ പമ്പുകൾ ഇപ്പം എറണാകുളത്ത് എനിക്ക് തോന്നുന്നത് 5-6 പമ്പുണ്ട് ഇപ്പം മൈജോ മോട്ടോഴ്സിൽ നിന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ CNG വിൽക്കുന്ന ഒരു ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഷോറൂം എന്ന് പറയുന്നത് മൈജോ മോട്ടോഴ്സാണ് മൈജോ മോട്ടോഴ്സിൽ CNG ഒരുപാട് വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞത് എന്താണെങ്കിലും ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു CNG പമ്പ് ഉണ്ട് അതാണ് എനിക്കറിയാവുന്ന ഒരു CNG പമ്പ് പിന്നെ എറണാകുളത്ത് എത്ര പമ്പുണ്ട് 5-6 പമ്പുണ്ടോ എറണാകുളത്ത് ഇവിടെ നമുക്ക് കുണ്ടന്നൂർ പമ്പുണ്ട് പിന്നെ ഇപ്പം അതാണ് ഇപ്പം മേജോടെ തൊട്ടടുത്തുള്ള പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് HP ആദ്യം ഇന്ത്യൻ ഓയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം HP അതായത് ഹോളിഡേൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബൈപ്പാസ് റോഡിൽ അവിടെ ഒരു പമ്പുണ്ട് കളമശ്ശേരിയിൽ ഉണ്ട് പിന്നെ ആലുവ പുളിഞ്ചോട് ജംഗ്ഷൻ അവിടെ ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ചേരാനല്ലൂർ പോകുന്നിടത്തുണ്ട് പിന്നെ പേട്ട ജംഗ്ഷനിലുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ പമ്പ് കുറച്ച് തകർത്തു അപ്പോൾ പമ്പ് ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്തും വരുന്നുണ്ട് ഉള്ളേരിയകളിലെല്ലാം ട്രിവാൻഡ്രത്തും വരുന്നുണ്ട് കാലിക്കറ്റും വരുന്നുണ്ട് അത് ശരിക്കും നമുക്കൊരു ആശ്വാസമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ ഇപ്പോൾ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് കിട്ടി പോവുകയാണെങ്കിൽ ഇവിടുന്ന് CNG അടിച്ച് പോയി പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 350 കിലോമീറ്റർ ഓടും പക്ഷെ അതിൽ കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഫില്ല് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസിയായിരിക്കും എന്താണെങ്കിൽ അപ്പം പമ്പുകളൊക്കെ കുറച്ചും കൂടി കൂടുതൽ വരുന്നുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ CNGയിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് CNG വെച്ച വാഹനം മാരുതി തന്നെ അല്ലെങ്കിൽ കമ്പനി തന്നെ നമുക്ക് ഫിറ്റഡ് തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയുടെ ഗുണങ്ങളും അതുപോലെ ഡ്രൈവിൽ വല്ല മിസ്സിങ്ങോ അല്ലെങ്കിൽ പവറിൽ വേരിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ സസ്പെൻഷനിലൊക്കെ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഡ്രൈവിൽ അറിയാം സെലേറിയോയുടെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു 4 ഇയേഴ്സ് മുമ്പാണ് ഞാൻ സെലേറിയോ വാങ്ങിച്ചത് ആ സമയത്തുള്ള സെലേറിയോയുടെ ഡ്രൈവുമായിട്ട് ഏകദേശം സാമ്യമുള്ള രീതിയിലുള്ള ഡ്രൈവാണ് തരുന്നത് എന്നാൽ പോലും മാരുതി പറയുന്ന അനുസരിച്ച് ഇപ്പോൾ ഈ CNGയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ ചാർജയും അതുപോലെ സസ്പെൻഷനും ബ്രേക്കിങ്ങും എല്ലാം മെച്ചപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നല്ല രീതിയിലുള്ളൊരു ഒരു പവർ എനിക്ക് CNG ആണെങ്കിൽ കൂടി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പണ്ടൊക്കെ നമ്മൾ ഗ്യാസ് വെച്ച വാഹനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പവറില്ല ഭയങ്കര ലാഗാണ് അല്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഒരു നോർമൽ രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു സ്പീഡോ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളൊരു ഫീല് അല്ല തരുന്നത് ഇതിനകത്ത് ഒരു ഒരു സാധാരണ രീതിയിൽ നമുക്ക് അത്യാവശ്യം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബത്തിന് കമ്മ്യൂട്ടേഷന് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ആണ് നിങ്ങൾ വാഹനം വാങ്ങിക്കുന്നതെങ്കിൽ 100% CNG
ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് ഈ ഡ്രൈവിനും കൂടെ കൂടി വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 2000 RPM വരെയൊക്കെ നല്ല രീതിയിൽ ക്ലൈംബ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ക്ലൈംബ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 2100 ഒരു 2100 ഒക്കെ ആകുമ്പോൾ ഒരു ഡിപ്പ് നമുക്ക് കിട്ടും. പെട്ടെന്ന് ഒരു എന്താ പറയുന്ന ഒരു സ്പീഡ് ഗവർണർ ഒക്കെ വെച്ച പോലെ ഒരു ഡിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ സ്പീഡ് ഗവർണറിനല്ല, 80 ഇതിപ്പോ ഒരു ഈ ടോർ H2 എന്ന് പറയുന്ന വേരിയന്റ് ആയതുകൊണ്ട് 80 സ്പീഡ് ഗവർണർ വെച്ചിട്ട് സ്പീഡ് കട്ട് ആവുന്നുണ്ട്. പക്ഷെ അതല്ല, ഇതൊരു 2100 ഒരു ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ബ്രീത് ഔട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുവരെയൊക്കെ അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ റേഞ്ച് ആണെങ്കിലും നമുക്ക് ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 300 km ഒക്കെ ഹൈവേയിലാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് കിട്ടും. ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 250 ഒക്കെ കിട്ടുന്നതാണ്. സോ പെർ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഓടാനായിട്ട് നമുക്കൊരു 2 രൂപ റേഞ്ചിൽ ആയിരിക്കണം ഇതിൻ്റെ ഒരു ചെലവ് വരുന്നത്. ഇതിൻ്റെ ഇഞ്ചക്ഷൻ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു വാഹനമല്ല ഇത്. എന്നാലും പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ ആ ഒരു മിസ്സിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ലാഗോ ഒന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഒരു ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് വന്നത്. കമ്പഷൻ്റെ സമയത്ത് എയർ ഫ്യൂൽ റേഷ്യോ കൃത്യമായിട്ട് ആണ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അതുവഴി നമുക്ക് നല്ല പെർഫോമൻസും അതുപോലെ മൈലേജും അതിൻ്റെ റേഞ്ചും എല്ലാം കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും ഈ വാഹനം CNG വെച്ച് കഴിയുമ്പോൾ ഉള്ളതാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോ സ്വിച്ച് ആണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പെട്രോളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അല്ല സ്റ്റാർട്ടിങ്ങിൽ പെട്രോൾ ആണെങ്കിൽ പോലും അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഇത് CNGയിലേക്ക് മാറുന്നതാണ്. മാരുതിയുടെ SCNGയിൽ വരുന്ന ജോയിൻസും അതുപോലെ പൈപ്പ്സും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ ഒരു ലീക്കേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലം, റസ്റ്റിങ്, നമ്മുടെ തുരുമ്പെടുക്കുക അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും ഒരു ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഇതിനുണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ വയറിംഗ് ഒന്നും ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് തന്നെയാണ് ഇതിനകത്ത് വയറിംഗ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ CNG ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാറണ്ടി കട്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇത് മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന CNG ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാറണ്ടി പ്രോബ്ലം ഒന്നുമില്ല. 5 years കംപ്ലീറ്റ് വാറണ്ടി മാരുതി തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ രജിസ്ട്രേഷൻ പ്രോബ്ലംസ് ഇത് എല്ലാം നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷനൊക്കെ കുറച്ചൊരു ഹാസിൽ ആയിരിക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ ഒഴി തരുന്നുണ്ടെങ്കിൽ മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ, അത് ആ ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ വാറണ്ടിയിലോ ഒന്നും ഒരു പ്രോബ്ലം സംഭവിക്കുന്നില്ല. CNGയിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടും റണ്ണിങ് കോസ്റ്റ് പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും കുറവായിട്ട് തന്നെ വരും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വില വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ സെലേറിയോയുടെ ഈ സെയിം മോഡലിൽ പെട്രോൾ എഞ്ചിനേക്കാളും ഏകദേശം വളരെ കുറച്ച് മാത്രമാണ് കൂടുതൽ വില വരുന്നത്. ഇതിൻ്റെ Ex-Showroom പ്രൈസ് വരുന്നത് 565,000 രൂപയാണ് സെലേറിയോ ടോർ H2 എന്ന് പറയുന്ന ഈ CNG മോഡലിൻ്റെ വില വരുന്നത്. അതുപോലെ ഈ വാഹനം നമുക്കിന്ന് തന്നത് മൈജോ മോട്ടോഴ്സ് ആണ്. മൈജോ മോട്ടോഴ്സ് എറണാകുളത്ത് അവരുടെ മെയിൻ ഷോറൂം ഉള്ളത് എറണാകുളത്ത് വൈറ്റില നിന്ന് കൊണ്ടന്നൂർ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെയാണ്. വലിയൊരു ഷോറൂമാണ്. നിങ്ങൾക്ക് സർവീസോ അല്ലെങ്കിൽ മാരുതി സംബന്ധമായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മൈജോ മോട്ടോഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു CNG മോഡൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പൈലറ്റ് ഓൺ വീൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജും നമ്മുടെ ഒഫീഷ്യലും അതുപോലെ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.